ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദാറ്റ് സ്വീറ്റ് പ്ലേസ്. അപ്പം നമുക്കിന്ന് വാഴയിലയുടെ നീര് വെച്ചിട്ടൊരു ഹലുവ ഉണ്ടാക്കിയല്ലോ. ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ സർപ്രൈസ് ആക്കാൻ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പം നമ്മൾ വാഴയില ഇതേപോലെ എടുത്തിട്ട് അതിനിങ്ങനെ കട്ട് ചെയ്ത് പീസസ് ആക്കി എടുക്കണം. വാഴയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൂവൻ പഴത്തിൻ്റെത് അല്ലെങ്കിൽ പാലയംകോടൻ പഴം, കാരണം ചവർപ്പുണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. നമ്മളിതേപോലെ മിക്സിയിൽ പീസസാക്കിയ വാഴയില നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഫസ്റ്റ് വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണം. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് ഒരു ചെറിയ ഹോൾസുള്ള അരിപ്പയിലിട്ടിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഗ്രീൻ കളറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ ഹലുവക്കുള്ള കളറും. നമ്മൾ എക്സ്ട്രാ കളേഴ്സൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത പെർഫെക്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം 1 കപ്പ് കോൺഫ്ലവർ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. കോൺഫ്ലവർ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1 കപ്പ് പഞ്ചസാരയാണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് മതിയാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹലുവയല്ലേ, അപ്പം നമ്മൾക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പാണ്. ഒരു നോർമൽ സ്വീറ്റ്നെസ് ആണത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഇതൊരു ഡെസേർട്ടാണല്ലോ, അപ്പോൾ ഇച്ചിരി കൂടുതൽ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 കപ്പ് ടോട്ടൽ യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് നെയ്യാണ്. ഒരു പാൻ ചൂടായതിന് ശേഷം നെയ്യ് ഇടുക. പിന്നെ നമ്മൾ അരിച്ച് വെച്ച വാഴയിലയുടെ നീര് ആദ്യം മിക്സ് ചെയ്ത് വെച്ച് കോൺഫ്ലവറിൻ്റെ മിക്സ്ചറിൻ്റെ കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ടോട്ടൽ നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യണേ. ഇനി എല്ലാം കൂടി ആ ചൂടായ പാനിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആദ്യത്തെ കുറച്ച് ടൈം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. പിന്നീട് അത് കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാ ഇതുപോലെ ആയതിന് ശേഷമാണ് ലോ ഫ്ലെയിമിൽ ആഡ് ചെയ്യേണ്ടത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ യൂസ് ചെയ്യുക. കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും നോർമൽ പാൻ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ കൈയെടുക്കാതെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. പിന്നെ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാഴയിലയുടെ നീരെടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിന് ചവർപ്പുണ്ടോ എന്നുള്ള കാര്യം. പാലയംകോടനും പൂവൻപഴം എടുത്ത് പൂവൻപഴത്തിൻ്റെയും ഇല എടുത്തു കഴിഞ്ഞാൽ ചവർപ്പുണ്ടാവില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം എനിക്ക് ഓൾറെഡി ആദ്യത്തെ ടൈം ഫ്ലോപ്പ് ആയതാണ്. പിന്നീട് ഹൽവ നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സാധാരണ ഹലുവ ഉണ്ടാക്കുമ്പം ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് കുറച്ച് നെയ്യ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് സൈഡിലിങ്ങനെ വിട്ട് വിട്ട് വരുന്നത് കാണും. അപ്പം ആ ഒരു കുറച്ച് ടൈം ഇടവിട്ട് ഇടവിട്ടിട്ട് ഇച്ചിരി ഇച്ചിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിക്കായി വരുന്നുണ്ട്. അത്യാവശ്യം അതിങ്ങനെ സൈഡിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്താണ് അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ നന്നായിട്ട് ബബിൾസൊക്കെ സൈഡിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ബബിൾസ് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഒരു ദൂരം വെച്ച് നിന്നാൽ മതി. കാരണം നമ്മളെ കയ്യിലോ ഫേസിലോ തട്ടിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പം ചെറിയ പണി കിട്ടും, കാരണം ബബിൾസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി അതിലോട്ടേക്ക് നമ്മൾ ഏലക്കാപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാരയും ഏലക്കയും നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പം അതുകൂടി നന്നായിട്ട് ആഡ് ചെയ്യണം. അപ്പം ആ ഒരു വാഴയില മാത്രമാണ് അതിനുള്ളത്. വേറെ കളർ കാര്യങ്ങൾ എക്സ്ട്രാ ഫ്ലേവേഴ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഈ ഒരു ഏലക്കയുടെ ഫ്ലേവറാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇലയുടെ കളറൊക്കെ നമ്മൾ ആ ഒരു തിക്കായി വരുമ്പോൾ ഇതേപോലെ നല്ല കളറായി വരും. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കത് ഹെൽത്തിനും നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഇതുപോലെ തിക്കായി വരുന്ന ടൈം 1 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഇത് കൈയെടുക്കാതെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 25-30 മിനിറ്റ്സ് എന്തായാലും എടുക്കും ഇതൊന്ന് കറക്റ്റ് പരുവത്തിലായി വരാൻ വേണ്ടിയിട്ട്.
ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറിയ ചെറിയ പീസ് അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് ആദ്യം തന്നെ ഒന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കാൻ മറക്കരുത്. ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന വീട്ടിൽ തന്നെ റെഡിയാക്കിയ നെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് കണ്ടാൽ മതി. ഇതേപോലെ നമ്മുടെ ആ ഒരു മിക്സ്ചർ തിക്കായിട്ട് വരും. അത്യാവശ്യം സ്റ്റിക്കിയാണ്. അതേസമയം സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആ സ്പാച്ചിൽ കൊണ്ട് ചെയ്യുമ്പോൾ കാണുന്നില്ലേ, ഇതേപോലെ ആവണം. അത്യാവശ്യം നല്ല ബോയിലിംഗ് ആണ്, അതുകൊണ്ടാണ് നല്ല ബബിൾസൊക്കെ വന്നേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് ഹലുവയുടെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കൊരു മൗൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. മൗൾഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സെറ്റായി കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ദാ ഇതുപോലെ നമ്മൾ, ഞാനൊരു ഹാർട്ട് ഷേപ്പ് മൗൾഡാണ് എടുത്തേക്കുന്നത്, അതിലേക്കെല്ലാം ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പം ടാപ്പ് ചെയ്യാറില്ല, അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ ചെയ്തതിന് ശേഷം അത്യാവശ്യം നോർമൽ ടെമ്പറേച്ചർ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. കാരണം കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റാവും. സോ നമുക്ക് ഡീമോൾഡ് ചെയ്യുമ്പം ഇതേപോലെ ഗ്ലാസ് പോലെയാണ് കിട്ടുന്നത്. വാഴയിൽ എല്ലാവർക്കും അവൈലബിളായ കാര്യമല്ലേ. സോ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ.